അലഹമ്മില്ല അലഹമുല്ലാ ഹുറബുല്ലമീൻ തുസ്ലാം അലൂൽ കെ എം സി ഡി ഗ്രൂപ്പിൽ പ്രവാചകന് സിഹർ ബാധിച്ചു എന്നും പ്രവാചകന് സിഹർ ബാധിച്ച സംഭവം വിവരിക്കുന്ന ഹദീസ് ബുഹാരിയിൽ മാത്രമല്ല ചിലർ പറയുന്നു ബുഹാരിയിൽ വന്ന ഹദീസിൻ്റെ നിവേദക പരമ്പരയിൽ ദുർബലനായ വ്യക്തിയുണ്ട് അപ്പോൾ അദ്ദേഹം പറയാണ് ബുഹാരിയിൽ മാത്രമല്ല മുസ്ലിമിലുണ്ട് നെസായിലുണ്ട് അതുകൊണ്ട് നബിക്ക് സിഹറ് ബാധിച്ചിട്ടുണ്ട് അതെല്ലാവരും അംഗീകരിക്കണം പിന്നെ സിഹിറിന് ഫലമുണ്ട് സിഹിറിൻ്റെ കാര്യകാരണ ബന്ധങ്ങൾ അവ്യക്തമാണ് എന്ന് നമുക്കാണ് അവ്യക്തം സത്യത്തിൽ അത് അവ്യക്തമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് ന്യായീകരിക്കുക അതിനകത്തു ശിർക്കില്ല എന്നൊക്കെ രൂപത്തിലാണ് അദ്ദേഹം പറയുന്നത് ആദ്യമായിട്ട് പറയാനുള്ളത് ബുഹാരിയിലുള്ള നബിക്ക് സിഹിർ ബാധിച്ചു എന്ന് പറയുന്ന ആ വചനത്തിന് അതിൻ്റെ നിവേദക പരമ്പരയിൽ അതിൻ്റെ സനതിൽ ദുർബലനായ ആളുണ്ട് എന്ന് മാത്രമല്ല ആ ആളെ സംബന്ധിച്ച് ഇപ്പം ഇദ്ദേഹം പറയാണ് മൂന്ന് തവണ ഇറാഖിലേക്ക് പോയിട്ടുണ്ട് അവസാന കാലഘട്ടത്തിന് അദ്ദേഹത്തിൻ്റെ ഹിഫുലിന് മാറ്റം സംഭവിച്ചിരുന്നു മനപ്പാട് ശക്തി കുറഞ്ഞു പോയിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ന്യൂനത അദ്ദേഹം ശരിക്കും അംഗീകരിക്കാൻ തയ്യാറല്ല പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം ഫതുഹൽ ബാരിൽ ഹാഫിൾ ഇബിൻ ഹജൽ അസ്ലാൻ റഹ്മാല്ലാ വളരെ വ്യക്തമായി കൊണ്ട് പറഞ്ഞിട്ടുണ്ട് വക്കാന മാലിക് മഹാനായ മാലിക് അദ്ദേഹത്തെ കുറിച്ച് തൃപ്തിപ്പെടാറുണ്ടായിരുന്നില്ല എന്ന് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തമായ ദുർബലനായ ഒരാൾ തന്നെയാണ് അതിൻ്റെ നിവേദക പരമ്പരയിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കുക വേറെയും മഹാന്മാരായ ആളുകൾ ആ റാവിയെ സംബന്ധിച്ച് ന്യൂനതകളെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഏർ ബുഹാരിയിലുള്ള ആ ഹദീസിൻ്റെ പരമ്പരയിൽ ദുർബലനായ ആളുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല നമ്മളതിന് തള്ളുന്നത് അല്ലെങ്കിൽ അത് സ്വീകരിക്കാതിരിക്കുന്നത് മറിച്ച് നബിക്ക് സിഹർ ബാധിച്ചു എന്ന് പറയുന്ന ഹദീസുകൾ അത് ബുഹാരിയിലാവട്ടെ മുസ്ലിമിലാവട്ടെ നെസായിലാവട്ടെ മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളിലാകട്ടെ എന്തുകൊണ്ട് നമ്മൾ സ്വീകരിക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഒന്നാമതായിട്ടുള്ള ഉത്തരം പ്രിയമുള്ളവരെ ലോകത്ത് മഹാരഥന്മാരായിട്ടുള്ള മുഹദ്ദിസീങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് അവർ ഹദീസുകൾ സ്വീകരിക്കാനുള്ള ഷർത്തുകൾ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട് അതെന്താ അത് ലോകത്ത് ഒട്ടനേകം കിതാബുകളിൽ വന്നിട്ടുള്ള കാര്യമാണ് വിശുദ്ധ ഖുർആനിനെതിരാകാൻ വേണ്ടി പാടുള്ളതല്ല മറ്റ് ഹദീസുകൾക്ക് വേണ്ടി പാടുള്ളതല്ല ചരിത്രപരമായ സത്യങ്ങൾക്കെതിരാകാൻ വേണ്ടി പാടുള്ളതല്ല നിങ്ങൾ നോക്കൂ ഇവിടെ ഹദീസുമായി ബന്ധപ്പെട്ടൊരു കിതാബിലെ ൂന മൊ ആരി ഇദ്ദേഹം പറയാണ് വിശുദ്ധ ഖുർആാനെതിരാകുക മറ്റൊരു സുന്നത്തിനെതിരാകുക ചരിത്രപരമായൊരു കാര്യത്തിനെതിരാകുക അനുഭവ വേദ്യമായൊരു കാര്യത്തിനെതിരാവുക ഇങ്ങനെയുള്ള ഹദീസുകൾ സ്വീകരിക്കാൻ പാടില്ല എന്നാ ഇങ്ങനെ ഒട്ടേറെ നിബന്ധനകള് ഷർത്തുകൾ ലോകത്ത് ഹദീസ് പണ്ഡിതന്മാർ വെച്ചിട്ടുണ്ട് ഞങ്ങളല്ല നമ്മളല്ല മറിച്ച് മുൻഗാമികളായിട്ടുള്ള മഹാരഥന്മാരായിട്ടുള്ള മുഹദ്ദീസുകൾ വെച്ചിട്ടുണ്ട് അവര് ഒന്നാമതായിട്ട് ഖുർആാനെതിരാ എതിരാകാൻ വേണ്ടി പാടില്ല അല്ല എന്നാ ഖുർആാനിന് അല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുക എത്രയോ വിശുദ്ധ ഖുർആാൻ രാജത്തുകൾക്ക് എതിരാണ് ഈ സംഭവം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും നിങ്ങൾ നോക്കൂ വിശുദ്ധ ഖുർആാൻ പറയുകയാണ് ആയത്തുകൾ ഒന്നോ രണ്ടോ അല്ല ഒരായത്തിനെതിരായാൽ പോലും അത് സ്വീകരിക്കാൻ വേണ്ടി പാടില്ല പക്ഷേ ആയത്തുകൾക്കെതിരാണ് എന്നുള്ള സംഭവം വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് അറുപത്തൊമ്പതാമത്തെ ആയത്ത് സിഹിറുകാരൻ സാഹിർ എവിടെ ചെന്നാലും വിജയിക്കുകയില്ല എന്ന് മഹാനായിട്ടുള്ള മുഫസിർ മഹാനായി മാംഷം കൈത്തി അദ്ദേഹത്തിൻ്റെ അൽവാ ഉൽബയാൻ എന്ന് പറയുന്ന തഫ്സീറിൽ രേഖപ്പെടുത്തി സിഹിറിൻ്റെ എൽ ഒരിനവും കൊണ്ടും വിജയിക്കുകയില്ല എന്ന് എല്ലാ ഇനം സിഹിറിൻ്റെയും വിജയത്തെ നിരാകരിക്കുന്നു ഈ വചനം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾ നോക്കൂ അള്ളാഹുവിൻ്റെ റസൂലിനെ സിഹിർ ബാധിച്ചു എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നു സിഹിറുകാരൻ വിജയിക്കുകയില്ല നിങ്ങൾ ഏതാണ് വിശ്വസിക്കേണ്ടത് അള്ളാഹിൻ്റെ കിതാബോ അതോ അതിന് താഴെയുള്ള സംശയജനകമായിട്ടുള്ള ദുർബലനായ റാബിയുള്ള ഹദീസോ മാത്രമല്ല പ്രിയമുള്ളവർ ഈ ഹദീസുകൾക്കിടയിൽ അത് മൊത്തം എല്ലാ ഹദീസുകളും മുന്നിൽ വെച്ച് പരിശോധിച്ചാൽ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ അതിനകത്തുണ്ട് ആറ് മാസം പ്രവാചകന് ഇങ്ങനെ ഭ്രാന്ത് ബാധിച്ചു എന്ന് പറയുന്നു ചിലതിൽ നാപ്പത് ദിവസം നാല് മാസം അങ്ങനെ ഏതാനും ദിവസങ്ങളാണെന്ന് പറയുന്നു ഇതെന്താ പരസ്പരം കൂട്ടിയോജിപ്പിക്കാൻ കഴിയാത്തവണ്ണം ആ വൈരുദ്ധ്യം നിറഞ്ഞതായിട്ടുള്ള സംഭവങ്ങളാണ് അതിനകത്തുള്ളത് ഇതിനാണെന്ന് പറയുക ഇളിത്ത് എന്ന് പറയുക കൂട്ടിയോജിപ്പിക്കാൻ കഴിയാത്ത വൈരുദ്ധ്യം നിറഞ്ഞിട്ടുള്ള സംഗതികൾക്ക് ഈ സംഗതി കൊള്ളുകയില്ല എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അമ്പത്തിയൊന്നാമത്തെ വചനം എല്ലാവരും മനസ്സിലാക്കണം അലം നസീബം മിനൽ കിതാബി തറയിലൂബം വേദം നൽകപ്പെട്ടവരെ കുറിച്ച് നിങ്ങൾ കാണുന്നില്ലേ ചിന്തിക്കുന്നില്ലേ അവർ അവർ ജിബിത്തിൽ വിശ്വസിക്കുന്നു താവൂത്തിൽ വിശ്വസിക്കുന്നു എന്താ ജിബിത്ത് എന്ന് പറഞ്ഞാൽ തൊബിരിയിൽ നമുക്ക് കാണാം മഹാനായ അബൂ ജാഫർ ഉത്തൊബിരി പറയുന്നു മഹാനായ ഉമറുൽ ഫാറൂഖ് ഉമർ ഉൽ ഫാറൂഖ് എന്ന് പറഞ്ഞാൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാല ഉമർ അൽ ജിബി അനുഹൂ

പ്രമുഖനായിട്ടുള്ള താബ ഈ പണ്ഡിതനാണ് മുഫസിറാണ് സകല തഫ്സീറുകളിലും അദ്ദേഹത്തിൻ്റെ ഓരോ തഫ്സീറുകൾ എടുത്ത് കാണിച്ചതായി നമുക്ക് കാണാൻ വേണ്ടി പറ്റും കണ്ടോ ഈ ആയത്തിൽ ജിബിത്ത് എന്ന് പറഞ്ഞാൽ ആണ് എന്ന് മഹാനായ ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു മഹാനായ ഖാൽ ഇമാ മുജാൽ

അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് 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 മുജാഹിദും ഹസനും ും മറ്റ് പലരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ലോകത്ത് ഒട്ടേറെ മഹാരഥന്മാരായിട്ടുള്ള സ്വഹാബികൾ താതി അതുപോലെ തന്നെ മഹാന്മാരായിട്ടുള്ള മുഫസ്സിറുകൾ അവരൊക്കെ പറഞ്ഞത് ജിബിത്ത് എന്ന് പറഞ്ഞാൽ സിഹറാണെന്നാ സിഹിറിൽ വിശ്വസിക്കുന്നതോ ജിബിത്തിൽ വിശ്വസിക്കുന്നതോ അത് വഴ വേദം നൽകപ്പെട്ട ആളുകൾക്ക് സംഭവിച്ചു പോയ വിശ്വാസപരമായിട്ടുള്ള ലലാലത്താകുന്നു എന്നുള്ളതാ എന്നിട്ട് ആ ലലാലത്തായി കൂട്ടർ പറഞ്ഞു നടക്കുന്നത് ഇതിൽ വിശ്വസിക്കണം ഏർ ഇതിന് ഫലം ഉണ്ടാകും എന്നുള്ളത് സഹോദരങ്ങളെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഈ സിഹർ എന്ന് പറഞ്ഞാൽ സിഹറിനെ സംബന്ധിച്ച് അതിന്റെ ലുഹവിയായിട്ടുള്ള ഭാഷാപരമായിട്ടുള്ള അർത്ഥം പറയുമ്പോൾ തന്നെ എല്ലാ സംഗതികളുടെയും കാരണങ്ങള് അത് അവ്യക്തമായിട്ടുണ്ട് എങ്കിൽ അതിന് സിഹർ എന്ന് പറയും എന്നുള്ളതാ അപ്പോ ഇവിടെ ഈ മാരണം കൂടോത്രം എന്നുള്ളത് എന്താ പിശാച്ചിനെ സേവിച്ചുകൊണ്ടാണ് പിശാച്ചിനെ ആരാധിച്ചുകൊണ്ടാണ് പിശാചിനോട് സഹായം തേടിക്കൊണ്ടാണ് നടത്തുന്നത് തൊള്ളായിരത്തി എൺപത്തി രണ്ടില് നവംബർ മാസത്തിൽ അൽമനാറിൽ അത് എഴുതി മൗലവി വിശുദ്ധ ഖുർആൻ വിവരണത്തിൽ എഴുതി അതുപോലെ മുസ്സാവാണി മേൽ എഴുതി മഹാരഥന്മാരായ ഒട്ടേറെ പണ്ഡിതന്മാർ ഇമാം എഴുതി ഇമാം അസ്കലാനി ബാരിയിൽ എഴുതി സിഹിന്റെ ഇനങ്ങളെ കുറിച്ച് സഹായം തേടിക്കൊണ്ടുള്ളതാണ് സിഹർ കൂടോത്രം ആഭിചാരം മാരണം എന്ന് പറയുന്നത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം തൗഹീദ് പൂർണാകണോ തൗഹീദ് പൂർണ്ണാകണോ സിഹിൻ്റെ എല്ലാ അംശങ്ങളും നമ്മൾ ൊഴിയണം അതിന് ഫലം ഉണ്ടാകുകയില്ല എന്ന് കൃത്യമായിട്ട് നമ്മൾ വിശ്വസിക്കണം ഇവിടെ അൽ കൗലു എന്ന് പറയുന്ന കിതാബ് ഉണ്ട് അതിൽ തൗഹീദുൻ

രണ്ട് കാര്യങ്ങളിലൂടെ സിഹിറിൽ കൂടോത്രത്തിൽ ഷിർക്ക് സംഭവിക്കാം മിൻ ജിഹത്തിൻ പിഷാച്ചിനെ ഉപയോഗിക്കൽ വഴി പിഷാച്ചിനോട് ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ടുമൊക്കെയാണ് ഈ സിഹിറിൽ കൂടോത്രത്തിൽ ഷിർക്ക് സംഭവിക്കുന്നത് ചിലപ്പോഴേ പിശാച്ച് ഇഷ്ടപ്പെടുന്നതൊക്കെ ചെയ്തിട്ട് പിശാച്ചിലേക്ക് അങ്ങട്ട് അടുക്കും എന്നിട്ട് എന്തിനാ അങ്ങനെ അടുക്കുന്നത് ഈ പിശാച്ചുക്കൾ തൻ്റെ കാര്യം ചെയ്തു തരാൻ വേണ്ടിയിട്ട് തൻ്റെ ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഇത് കടുത്ത ഷിർക്കാണ് ഷി ഇങ്ങനെ ഷിർക്കതിൽ കടന്നു വരുന്നു എന്ന പറയുന്നത് അദൃശ്യജ്ഞാനം ഉണ്ടെന്ന് അറിയുമെന്ന് വാദിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ രൂപത്തിൽ ഷിർക്ക് ഇതിൽ കടന്നു വരുമെന്ന് ഈ കിതാബിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം പിശാച്ചിനോട് സഹായം തേടിക്കൊണ്ട് പിശാചിനെ ആരാധിച്ചുകൊണ്ട് ഒക്കെയാണത് നടത്തുന്നത് നിങ്ങൾ നോക്കൂ കേരള കേരളത്തിലും മുജാഹിദീൻ ഇത് ഓ പിളർപ്പൊക്കെ ഉണ്ടാകുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മദ്രസയിൽ പഠിപ്പിച്ചതാ അന്ന് എഴുതി വിട്ടതാ എന്നിട്ട് ഈ അടുത്ത കാലം വരെ ഇത് പഠിപ്പിച്ചിരുന്നു എന്താ ഈ പുസ്തകത്തിൽ എഴുതുന്നത് പിശാച്ചിൻ്റെ സേവയിലൂടെ നടത്തുന്ന ചില ഗൂഢപ്രയോഗങ്ങൾക്കാണ് സിഹിർ എന്ന് പറയുന്നത് ഇതിലേ കേരള മുജാഹിദീൻ മർക്കസ് ദവയുടെ ആൾക്കാരൊന്നും അധികമായിട്ടൊന്നും പറയുന്നില്ല പറയേണ്ട ആവശ്യമില്ല ഹക്കാണിത് ഇത് സത്യമാണ് കൂട്ടറി നിങ്ങൾ വായിച്ചു ചിന്തിക്കൂ പിശാച്ചിൻ്റെ സേവയിലൂടെ നടത്തുന്ന ചില ഗൂഢ പ്രയോഗങ്ങൾക്കാണ് സിഹർ എന്ന് പറയുന്നത് മാരണം കൂടോത്രം എന്നൊക്കെയാണ് മലയാളത്തിൽ പേർ അജ്ഞാതമായ മാർഗത്തിൽ മറ്റുള്ളവർക്ക് ഉപദ്രവേൽപ്പിക്കാനാണ് ഇത് പ്രയോഗിക്കുക പതിവ് എന്നിട്ട് പറയാണ് അടുത്ത പാരഗ്രാഫിൽ പറയുകയാണെങ്കിൽ ഗൂഢവും അജ്ഞാതവുമായ വഴിക്കാണ് സിഹിറിൽ ഫലം പ്രതീക്ഷിക്കുന്നത് എങ്ങനെ ഗൂഢവും അജ്ഞാതവുമായ വഴിക്കാണ് സിഹറിൽ ഫലം പ്രതീക്ഷിക്കുന്നത് അജ്ഞാത ശക്തികളെ ആശ്രയിക്കുന്നത് കുഫുറും ഷിർക്കുമായി തീരും നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇങ്ങനെ ഷിർക്കും കുഫുറുമായി തീരുന്ന സംഭവമാണ് ഷിർക്ക് സിഹിറ് എന്ന് വളരെ വ്യക്തമായി കൊണ്ടുപോ രേഖപ്പെടുത്തിരിക്കുക എന്നിട്ട് ഇവർ പറയുന്നു ആ സിഹിറിന് ഫലമുണ്ടാകും എന്ന് അത് ജമിയത്തുലുലമയുടെ പണ്ഡിത സംഘം കൂടിയിട്ട് തീരുമാനമായിട്ട് സർക്കുലറിൽ എഴുതി ഇതിനേക്കാൾ വലിയ ഹിമാലയൻ അബദ്ധം വലാലത്ത് വേറെ എന്താണുള്ളത് പ്രിയമുള്ളവരെ ഇവിടെ വളരെ കൃത്യമായി പച്ച മലയാളത്തിൽ എഴുതി വിട്ടിട്ടുണ്ട് ഈ പുസ്തകത്തില് സ്വഭാവപാഠങ്ങൾ നാലാം തരത്തിലേക്ക് എന്ന് പറയുന്ന ഈ പുസ്തകത്തില് വളരെ വ്യക്തമായി കൊണ്ടെഴുതിയിരിക്കുന്നു ഗൂഢവും അജ്ഞാതവുമായ വഴിക്കാണ് സിഹ്റിൽ ഫലം പ്രതീക്ഷിക്കുന്നത് അജ്ഞാത ശക്തികൾ ആശ്രയിക്കുന്നത് കുഫറും ഷിർക്കുമായി തീരും അപ്പോൾ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായി കാണും എന്ന് കരു